എൻ്റെ കയ്യിലുള്ളത് ഫെറൈറ്റ് കോർ എന്ന് പറയുന്ന ഒരു ഫെറൈറ്റ് റോഡാണ്. പണ്ട് കാലത്തൊക്കെ റേഡിയോ ആൻറ്റിനെ ചുറ്റിയിരുന്നത് ഇതിൻ്റെ പുറത്താണ്. ഇപ്പോൾ ഇത്ര റേഡിയോ കാണുന്നില്ല, കാർബണാണ്, വീണാ പൊട്ടും. പിന്നെ കുറച്ച് കമ്പിച്ചുറ്റ്, ഈ കമ്പിച്ചുറ്റിലാണ് റേഡിയോ തരംഗങ്ങൾ വന്ന് തട്ടുന്നത്. റേഡിയോ സ്റ്റേഷനിൽ ആൻറ്റിനയിൽ നിന്ന് വരുന്ന RF സിഗ്നൽ, റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ, ഈ ഒരു കോയിലിലൂടെ ഒരു വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അത് ആഗിരണം ചെയ്യാൻ, റിസീവ് ചെയ്യാനാണ് ഈ ഒരു ഫെറൈറ്റ് കോർ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് പണ്ട് കോറുകൾ ആൻറ്റിനയായിട്ട് വർക്ക് ചെയ്തിരുന്നത്. ഇവിടെ നമുക്കിത് പ്രവർത്തിപ്പിക്കുകയാണ്. റേഡിയോ നിലയത്തിൽ നിന്ന് വരുന്ന RF സിഗ്നലിന് പകരം ഇവിടെ ഒരു റെഡിമെയ്ഡായി ഒരു പവർ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് ഈ പെട്ടിക്കകത്ത്. ഓൺ ചെയ്യാൻ പോണു. ഇനി ഈ റാഡിലേക്ക് വരുന്നുണ്ടോ നോക്കാം. ആദ്യം റാഡില്ലാതെ, കോറില്ലാതെ, കാർബണില്ലാതെ നോക്കാം. ഇല്ല, ഈ LED കത്തുന്നില്ല, കാണുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഈ കോറ് ഇൻസേർട്ട് ചെയ്യണം. ആഹാ, വയർലെസ്സായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ പെട്ടിക്കകത്തുള്ള പെട്ടിൻ്റെ ഉള്ളിൽ നിന്നും ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്ത് അത് ഈ കോറിൽ തട്ടി അതിനെ ഒരു വൈദ്യുതിയാക്കി മാറ്റി ആ വൈദ്യുതിയിലാണ് ഈ LED വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പ്രവർത്തനം, ഇങ്ങനെയാണ് റേഡിയോ വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയാണ് വയർലെസ് ട്രാൻസ്മിറ്ററുകളും റിസീവറുകളും ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ, അല്ല ഇതിനകത്തുള്ള സർക്യൂട്ട് എന്താണെന്നറിയാൻ ഇലക്ട്രോണിക്സ് പഠിക്കുക. ഏത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇതുപോലുള്ള എല്ലാ ഉപകരണങ്ങളും ഡിസൈൻ ചെയ്യാനും സർക്യൂട്ട് വരയ്ക്കാനും റിപ്പയർ ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഒരു കോഴ്സ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് ProjectX. താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ആ കോഴ്സിൽ അഡ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ സ്വന്തമായി നിർമ്മിക്കാൻ പറ്റും. ProjectX ഇലക്ട്രോണിക്സ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. കോൺടാക്ട് 9658 77 22 55.